വേഗം പറഞ്ഞ കർത്താവായി യേശു ക്രിസ്തുവിലെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കൂടെ അങ്ങനെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായി ദൈവം ഒരുക്കിയ അവസരത്തിൽ ആധിപത്യത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ. വിഷയം ഏതാണെങ്കിലും ഞങ്ങൾ അറിയിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ടീം പൗരുഷനിലുണ്ട്, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ടീമൊക്കെ അവിടെയുണ്ട്. നിങ്ങൾ വിളിച്ചോനെ ഫോൺ എടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വിഷയം വന്ന പൗരുഷനായിട്ട് വിളിക്കണം എന്ന് ട്രെൻഡിൽ വന്നിട്ടുണ്ട്. അവിടെ വിളിച്ച് പറഞ്ഞാൽ ദൈവം മറുപടി തരും എന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ ആയിരക്കണക്കിനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ശക്തമായ പ്രാർത്ഥനാ നിരതരായിരുന്നു. മരണത്തിലേക്ക് നീങ്ങിപ്പോയി എത്രയോ പേരെയാണ് തിരിച്ചു പിടിച്ചെന്നറിയാമോ? പ്രാർത്ഥന ഉണ്ട്, വഴുതി പോയവരും ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല പങ്കിനെ കർത്താവ് തിരിച്ചു വന്നു. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. നിങ്ങൾ ഈ പൗരുഷനെ സ്നേഹിക്കുന്നു, കരുതുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം വളരെ സന്തോഷവും അനുഗ്രഹമുള്ള കാര്യം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാമ്പത്തികമായിട്ടുള്ള സഹനവും പ്രാർത്ഥനയും ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊരു ചാനലിൻ്റെ അപ്പുറത്തായിട്ട് ആത്മീയമായ ശുശ്രൂഷയാണ്, ഒരു സഭയല്ല. ദൈവമക്കളെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും രക്ഷയിലേക്ക് നയിക്കുവാനും ആത്മഹത്യയിലേക്ക് നീങ്ങുന്നവരെ കർത്താവിന് വേണ്ടി തിരിച്ചു പിടിക്കാനുമുള്ള അനുകരിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയാണിത്. ഈ ദിവസം ഞങ്ങൾക്ക് വരുന്ന ടെലിഫോൺ കോളുകളൊക്കെ വളരെ വിലപ്പെട്ട കോളുകളാണ്. കഴിഞ്ഞ ദിവസം ആൻറ്റി വിളിച്ച് പറഞ്ഞു, ഒരു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ പോകാനും കഴിയാതെ അവരെ ശത്രു പിടിച്ച് ഞെരുക്കുകയും ഒരുങ്ങിക്കഴിഞ്ഞിട്ട് പോലും സ്കൂളിൽ പോകാനൊക്കാത്തൊരവസ്ഥ. ഏതോ ഒരു ഡിപ്രഷനിട്ട പൈശാചികമായ ബന്ധനമാണ്. പഠിക്കും, പക്ഷേ പഠിക്കുന്ന ഓർമ്മ നിൽക്കാതെ പുറകോട്ട് വലിക്കുന്നൊരവസ്ഥ. വിവാഹമൊക്കെ ആർഭാടപൂർവ്വമായി നടത്തി, പക്ഷേ കുടുംബജീവിതത്തെ തകർച്ചകൾ അനുഭവിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം സഹോദരിയുടെ വന്ന് കണ്ണീരോടെ പറഞ്ഞു, മദ്യപാനിയായ ഭർത്താവിനാൽ ആമേ ഉപദ്രവിക്കപ്പെടുകയും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവഗണിക്കുന്ന അനുഭവത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയാണ്. ചിലത് കോടതി കേസുകൾ കോടതി വരാന്തിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാം പ്രയാസങ്ങളാണ് ഓരോ മനുഷ്യൻ അനുഭവിക്കുന്നത്. വളരെ ആരോഗ്യത്തിരിക്കുന്ന മക്കൾ പെട്ടെന്ന് ഒരു പ്രയാസമുണ്ടാകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, സ്കാൻ ചെയ്യുന്നു, ഡോക്ടർമാർ വിധി എഴുതുന്നു, ഒരു മുഴയുണ്ട്, അത് ക്യാൻസറാണ്. ഉടനെ അതിൻ്റെ ഫലത്തിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു, റേഡിയേഷനെ കീമോതെറാപ്പി ആരംഭിക്കുന്നു, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു, നിന്നിപ്പിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നു. എല്ലാ നിലയിലും ഒരു വല്ലാത്തൊരു മാനസിക പ്രയാസം മനുഷ്യൻ അനുഭവിക്കുന്നൊരവസ്ഥയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളുടെ പഠനം, അതിൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, വഴിപൊഴിച്ച തലമുറകൾ, ശരീരത്തിലുള്ള രോഗങ്ങൾ, മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ, തലമുറകളായി വാഴുന്ന അന്ധകാര ശക്തിയുടെ അമ്മേൻ അതിശക്തമായ പ്രവൃത്തികൾ ഒക്കെ വന്ന മനുഷ്യർ ഡൗൺ ആവുകയാണ്. ഒരാളുടെ കാര്യം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായി തോന്നത്തില്ല, നമുക്ക് നമ്മുടെ കാര്യം വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. പരിമിതിൻ്റെ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം. ബേബി ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ തന്നെ പറയട്ടെ, പ്രശ്നമേതായാലും എന്നെ പ്രാർത്ഥന കൊണ്ട് നമ്മളെ മാനിപ്പാൻ നമ്മൾ ദൈവത്തിന് കഴിയും. എന്നെ സഹായിപ്പാൻ, എന്നെ വിടുതൽ കരുതുവാൻ, അതിന് ജയം പ്രാപിപ്പാൻ നമ്മൾ ദൈവത്തിന് കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രാർത്ഥന കൊണ്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. പ്രാർത്ഥനയ്ക്ക് അപ്പോസ്തലന്മാർ കൊടുത്ത പ്രാധാന്യം, അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ, എന്തെങ്കിലും നേടിയെങ്കിൽ അതെല്ലാം പ്രാർത്ഥന കൊണ്ടാണ്. ഈ അപ്പോസ്തലപ്രവൃത്തി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയാണ്. മത്തായി, മർക്കസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ നാല് സുവിശേഷങ്ങളിലെ വാർത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ചെയ്ത എല്ലാ ശുശ്രൂഷകളും പ്രാർത്ഥന കൊണ്ട് നേടിയതാണെന്ന് നമുക്കറിയാം. ഞാനൊക്കെ ഈ സുഹൃത്തുക്കയായിരുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥന എത്രമാത്രം ആവശ്യമായിരുന്നെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരെ നമുക്ക് പ്രാർത്ഥന എത്രമാത്രം അധികമായി വേണം, എത്രമാത്രം ഗൗരവം നമ്മൾ അതിന് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെ ജയിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യം, നമ്മൾ ബലഹീനരാണ്, അശക്തരാണ്, ക്ഷീണരാണ്. നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യം ദൈവത്തെ കൊണ്ട് നടക്കും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്.
ആ ദൈവത്തെ കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നടത്തി തരും വിത്ത് പ്രയർ, പ്രാർത്ഥന കൊണ്ട്. അവിടെ എൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. പ്രാർത്ഥിക്കാത്തവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരാൻ ഒറ്റ മാർഗം നിങ്ങൾ ചെയ്ത് നോക്കിക്കേ, ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക. പ്രാർത്ഥന, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഡബിൾ ടൈം പ്രാർത്ഥന കേട്ടെടുക്കണം. ദാനിയേലെ ഹൈ ഒഫീഷ്യലായിരുന്നു, രാജാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളായിരുന്നു. 120 രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാവിൻ്റെ ആമേൻ അണ്ടർ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആളായിരുന്നു. മൂവരിലും ദാനിയേലാണ് ഏറ്റവും ശ്രേഷ്ഠമായി വിളങ്ങിയത്. വിശേഷ ബുദ്ധിയുള്ള ബുദ്ധി നിപുണനായിരുന്നു, കാര്യപ്രാപ്തിയുള്ളവനായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. ആരും കാണാത്തതിൻ്റെ മുറിക്കകത്ത് നീ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ ആരും അറിയാതെ നിന്റെ മുറിയിലേക്ക് ഇറങ്ങി വരികയും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യുന്നവനാണ് നമ്മൾ ദൈവം. പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. ബുദ്ധിയില്ലയോ, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. തലമുറ ഓർത്ത് ഭാരപ്പെടുന്നോ, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. എന്ത് വിഷയമാണെങ്കിലും അതിമേലൊക്കെ നമുക്ക് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്താൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ സമർത്തി അമ്മയെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 9 അധ്യായത്തിൽ ഒരു ഭാഗം ഞാൻ വായിക്കാം. അവിടെ ഷൗലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഷൗല് അവനെ നേർവീതി എന്ന തെരുവിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാനായിട്ട് ദമസ്കസിലേക്ക് പോയവനെ കർത്താവ് സന്ദർശിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം അനിമൽ ചുറ്റി വാഹനം മൃഗത്തിൽ നിന്ന് താഴെ വീഴുന്നു. രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. അവനെ പിടിച്ച് നേർവിധ്യം തെരുവില്ലേ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ അനന്യാസന്റെ ശിഷ്യൻ ദമസ്കസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ അടീതാ എന്ന് അവൻ വിളിക്കോട്ടു. കർത്താവിനോട് നീ എഴുന്നേറ്റ് നേർവിധി എന്ന തെരുവിൽ എന്ന് യൂതയുടെ വീട്ടിൽ തസോസുകാരനായ ശൗൽ എന്നൊരു ഒരുവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ എന്നൊരു പുരുഷൻ അകത്ത് വന്ന് തന്നെ കാഴ്ച പ്രാപിക്കരുത്, തൻ്റെ മേൽ കൈവയ്ക്കുന്ന കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അവൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിഷയം പ്രാർത്ഥനയാണ്. അവനാരാ? ശൗല്. ശൗലാരാ? ദൈവമക്കളെ മുഴുവൻ ഉപദ്രവിക്കുവാനും ദൈവമക്കളെ മുഴുവൻ അപമാനിക്കുവാനും നടന്ന മനുഷ്യൻ. അവൻ അധികാരപത്രം വാങ്ങിക്കൊണ്ട് ദൈവമക്കളെ കൊന്നു മുടിക്കാനായി ഓടി നടന്ന മനുഷ്യൻ. പക്ഷെ അവൻ്റെ വഴിയിൽ ദൈവം അവനെ തടഞ്ഞു. എപ്പോഴും ദൈവങ്ങളുടെ കാര്യം ഓർത്തോളം, നമ്മുടെ ഇഷ്ടങ്ങളൊന്നും എപ്പോഴും നടക്കത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം ചില വഴികളൊക്കെ തടയും, സ്റ്റോപ്പാക്കും. ബിലിയാം എന്ന പ്രവാചകൻ ദൈവമക്കളെ ശപിക്കാനായിട്ട് ബാലാക്കിൻ്റെ വാക്കുകൾ കേട്ട് അതിവേഗം പാഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി വഴി നിൽക്കുകയാണ്. കണ്ണടയ്ക്കുമ്പോൾ ദർശനം കാണുന്ന, പ്രവചനം കാണുന്ന പ്രവാചകൻ ആമേൻ ദൈവത്തിൻ്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് കണ്ടില്ല. പണം കൊണ്ട് അവൻ്റെ കണ്ണ് കുരുടായിപ്പോയി. പല ആളും അങ്ങനെയാണ്, പണം കൊണ്ട് കണ്ണ് കുരുടായിപ്പോവും. ഇറങ്ങിയ കാലത്തൊക്കെ ദർശനം ഉണ്ടായിരുന്നു, വെളിപ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാം മാറ്റം ഉണ്ടായി, എല്ലാം ചേഞ്ചായിപ്പോയി, വ്യത്യാസമായിപ്പോയി. പക്ഷെ അവനെ കൊണ്ടുപോയി കഴുതെ അത് കണ്ടു. കഴുതെ കണ്ടിട്ട് കഴുതെ ഇരുന്ന് കളഞ്ഞു. കഴുത ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. 3 പ്രാവശ്യമാണ് കഴുത
പിന്നെ രക്ഷിക്കാൻ വേണ്ടി ദൂതൻ്റെ വാളിൻ്റെ കയ്യിൽ രക്ഷിക്കാനായിട്ട് വഴിയിൽ കഴുത ആമേൻ ഒഴിഞ്ഞു മാറിക്കൊടുത്തത്. അത് ഈ പ്രവാചകൻ മനസ്സിലാക്കാതെ കഴുതക്കിട്ട് അടിക്കുകയാണ്. ഞാനൊരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്, ദൈവത്തിൻ്റെ സന്ദർശനവും ദൈവത്തിൻ്റെ ദർശനവും നിങ്ങളുടെ മേൽ പല പ്രാവശ്യം വന്ന് വരികയും ദൂതന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് നിന്നെ ഡയറക്റ്റ് ചെയ്ത് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് മനുഷ്യരുടെ വാക്ക് കേട്ട നീ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് പല തിക്താനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഇണങ്ങി ആയുധമായി മാറണം. ദൈവശബ്ദം കേൾക്കുമ്പോൾ ആ ദൈവശബ്ദമാണ് തിരിച്ചറിയണം. തിരിഞ്ഞു പോകാൻ പറയുമ്പോൾ തിരിഞ്ഞു പോകണം. നമ്മുടെ ഒരു പ്രശ്നം കക്ഷത്തിലിരിക്കുന്ന പോകുകയും ചെയ്യലോ ഉത്തരത്തിലിരിക്കുക എടുക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതം നടക്കുകയും ചെയ്യണം. ദൈവം പറയുന്നതനുസരിക്കുകയും ചെയ്യത്തില്ല. ദൈവം പറയുന്ന അനുസരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവര് അതിവേഗം പാഞ്ഞു പോകുകയാണ് ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ. ദൈവം അവന് വഴി അടച്ചു. സംഗീതക്കാരൻ പറഞ്ഞു, നീ എന്നെ മുമ്പും പിൻപും അടച്ചു, എൻ്റെ മുതുകത്ത് വലിയൊരു ഭാരം കയറ്റി വെച്ചു, മനുഷ്യപുത്രന്മാർ എന്നെ തല കയറി ഓടുമാറാക്കി. അപ്പോഴും അവന് ദൈവത്തിന് വഴി അറിയുന്നില്ല. വഴികൾ അടയുമ്പോൾ ദൈവമക്കൾ ഓർത്തോണം, അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് അതിന്മേൽ നിന്ന് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അവരെ കാണുന്നു, ഇവരെ കാണുന്നു, അവിടെ പറയുന്നു, ഇവിടെ പറയുന്നു, അവിടെ പൈസ മുടക്കുന്നു, ഇവിടെ പൈസ മുടക്കുന്നു, എല്ലാം കുഴയുക. നാടാ ഭാഷ ചക്കും ചക്കാലും കൂടെ കുഴയുക. എത്ര ഓടിയിട്ടും ഒന്നും ഉണ്ടാകുന്നില്ല, ലഭിക്കുന്നില്ല. സഹോദരൻ പറഞ്ഞ പോയിന്റ് പാസ്റ്ററെ, ഒത്തിരി ഓടുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല. സാമ്പത്തികമായി വലിയ ബാധ്യതകളാണ്. ഓട്ടസഞ്ചിലിട്ട പോലെ, ഓട്ടസഞ്ചിത വീഴ്ത്തിയോടെ ഇട്ടാൽ എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. നിന്നെ കിടക്കുന്ന ഒത്തിരി പേരെ ഓട്ടസഞ്ചിയുമായി നടക്കുന്നവരാണ്. ഉണ്ടാക്കുന്നുണ്ട്, മുഴുവൻ നഷ്ടങ്ങളാണ്. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ആവശ്യം വരുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയാണ്. വളരെ സ്നേഹമായി ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മൈനസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് ചിന്തിക്കാനൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ തീരുമാനമെടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ അതിന് വേണ്ട ബുദ്ധി, അറിവും കഴിവും ഞാനും ഒക്കെ ദൈവം തന്ന് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ളൊരു ആഗ്രഹവും ആവേശവും നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് ഇവനെ നേർവിധിയ തെരുവിൽ തൊക്കെയുള്ള ശിമോന് വിട്ട് ഇരുത്തിയിരിക്കുകയാണ്. 3 ദിവസമായിട്ട് ഇവൻ ചെയ്യുന്നത് ഇവൻ പ്രാർത്ഥിക്കുക. ഇവനെ ആരാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ഇവനെങ്ങനെയാ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? എത്ര തിരക്കൂടെ പോകുന്ന മനുഷ്യനാണെങ്കിലും ദൈവത്തിന് വഴിപെട്ട് പോയാൽ അവനെ അറസ്റ്റ് ചെയ്ത് മുറിക്കകത്താക്കി അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥന ഇഷ്ടമില്ലാത്തവരെ കൊണ്ടും ദൈവം പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥനയ്ക്ക് വളരെ വിലയുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുകയാണ്. ഇവിടെ ദൈവം പറയുകയാണ്, അവന് പ്രാർത്ഥിക്കുക. അവൻ്റെ പേരാണ് ശൗൽ. അവൻ പ്രാർത്ഥിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുന്ന എല്ലാം കാണുന്ന ദൈവമുണ്ട്. ശൗല് ആ ശിമോന് ആ തുറക്കലിനെ ശിമോന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കണ്ടു. അതാണ് എഴുതിയിരിക്കുന്നത്. അവനും പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അനന്യാസ് എന്ന് വന്നിട്ട് പുരുഷൻ അകത്ത് വന്നെത്താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് അവനൊരു കൈവയ്ക്കുന്നത് ദർശനത്തിൽ കണ്ടു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദർശനം ദൈവം കാണിക്കും. അവൻ്റെ പ്രശ്നം കണ്ണിൻ്റെ കാഴ്ച പോയി. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം. അവന് 3 ദിവസമായി പെരയ്ക്കകത്ത് കുത്തിയിരിക്കുന്നത്. വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായില്ല, ആരും ഒന്നും വലുതായിട്ടൊന്നും അറിഞ്ഞില്ല. അവനെ ചുറ്റിപ്പറ്റും ആളുകളൊക്കെ അറിഞ്ഞുള്ളൂ. പക്ഷേ അതെല്ലാം കർത്താവ് നേരത്തെ അറിയുകയാണ്. നേരത്തെ അറിഞ്ഞിട്ട് അവനെ അവിടുന്ന് വെടിവിച്ചെടുത്തിട്ട് അവനെ വലിയൊരു ശുശ്രൂഷയിലേക്ക് നയിക്കാനായിട്ട് ദൈവം പ്ലാനും പദ്ധതിയും തരികയാണ്. എൻ്റെ കണ്ണിന് കാഴ്ച പോയി, ഞാനിന്നും പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്തെന്ന് പറഞ്ഞ് അവനെ ചുറ്റിപ്പറ്റി ആ പെരയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നില്ല.
അവനൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ പരിപാടിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലായപ്പോൾ അവനെ ആക്കിയ കൊച്ചുവീട്ടിൽ അവൻ പ്രാർത്ഥന തുടങ്ങി. ആ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയാണ് അവൻ്റെ ഭാവിയെ ചലിപ്പിച്ചത്. മുമ്പോട്ടുള്ള ശുശ്രൂഷകൾക്കും മുമ്പോട്ടുള്ള ഭാവിക്കും അവൻ്റെ ഇരുളടഞ്ഞ അവൻ്റെ കണ്ണ് തുറക്കാനും കാരണമായി തീർന്നത് അവൻ്റെ പ്രാർത്ഥനയാണ്. വരെ ആര് നോക്കിയാലും സൗലിനെ പിടിപ്പിക്കാനൊക്കത്തില്ല. എന്നാ കാണിച്ചാലും യഹൂദമതം മൊത്തം നോക്കിയാലും യഹൂദന്മാർ മൊത്തം നോക്കിയാലും പരീക്ഷമാർ മൊത്തം നോക്കിയാലും സാധുക്കാർ മൊത്തം നോക്കിയാലും പിന്നെ പിടിപ്പിക്കാനോ, കാരണം അവരെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ അവർ കഴിയത്തില്ലല്ലോ. അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ മുള്ളിന് നേരെയാണ് ഒതച്ചത്, ഞാൻ പോയ വഴി ശരിയായിരുന്നില്ല, സേവാനോസിനെ കൊല്ലുന്ന കണ്ടപ്പോൾ ഞാൻ രസിച്ചിരുന്നു, ആ വസ്ത്രം ഞാൻ കാത്തുകൊണ്ടിരുന്നു, ഞാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു, ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ പഠിച്ച മതമാണ് വലുത്, അത് തെറ്റാന്ന് ചിന്തിച്ചു. ഇപ്പോഴവന് മനസ്സിലായി അത് അതല്ല, അമ്മ ഞാൻ വിശ്വസിച്ച മതമാണ് തെറ്റ്, അത് ശരിയായിരുന്നു എന്നവന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടായപ്പോൾ. എൻ്റെ ദുഃഖം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടായിട്ടും പലർക്കും ഇത് മനസ്സിലാകുന്നില്ല. കഷ്ടതകളും കണ്ണുനീരും കയ്പും വേദനയും രോഗവും ഭാരവും കടവും ഞെരുക്കവും തലമുറയുടെ ആമേൻ ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന് ഭവിച്ചിട്ടും ഈ ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിന് തിരിയാനാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഇനി ക്ലാസ് വളരെ ശാന്തമായി കേൾക്കുന്ന നല്ല ഒരു കൂട്ടം ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളോട് ഞാൻ വളരെ ശാന്തമായ ഭാഷയിൽ ലളിതമായ ഭാഷ പറയുകയാണ്, എൻ്റെ ഞങ്ങളെ വന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് തിരിച്ചറിയാൻ. നിങ്ങളൊന്ന് തിരിഞ്ഞു വരാനുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ പാതയിൽ വരാനുണ്ട്, ദൈവത്തിൻ്റെ പാളത്തെ കയറാനുണ്ട്. ദൈവത്തിൻ്റെ പാളത്തെ നിങ്ങൾ കയറിയാൽ ദൈവത്തിൻ്റെ ഇഞ്ചൻ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകും, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടത്തിന് കൂടിയ ഒരാളായിരുന്നു. ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ഇവിടെ കുറച്ചൊക്കെ ഷൈൻ ചെയ്ത് നിൽക്കണമെന്നൊരു ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ ആലോചന അറിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്മയല്ലാതെ ഒന്നും പറയാനില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, അയ്യോ ഞാൻ അങ്ങനെ പോയാൽ എങ്ങനെ ആകും, എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയായിരിക്കും, സ്ഥിരമായ വരുമാന മാർഗം ഇല്ലാതെ പോകുമല്ലോ, ജോലി ഇല്ലാതെ പോകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച സമയം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതെന്ന് ഞാൻ എന്നിൽ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പാതയിൽ ഇറങ്ങി ചെപ്പൾ വെച്ചു കഴിഞ്ഞപ്പോൾ ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലാകുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ പാതകളെല്ലാം ദൈവം അറിഞ്ഞാണ്, ദൈവത്തോട് ചേർന്നാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം. 33 വർഷമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ട്, ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരുന്നു, പ്രാർത്ഥിക്കുന്ന പക്ഷേ സ്റ്റെപ്പ് വെക്കാൻ മടിയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലായി സ്റ്റെപ്പ് വെച്ചു കഴിഞ്ഞപ്പോൾ അന്നു മുതലുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെ കൺട്രോൾ എന്നെ ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്രീയാണ്. ദൈവത്തിൻ്റെ പാത നീ വരുന്നിടം വരെ നീ അടികൊള്ളും. ഞാൻ ഉറക്കിയാലും ഞാൻ ഇന്ന് ആ പാതയെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഭൂമിയുടെ മുഖത്ത് തന്നെ കാണുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയല്ലാതെ ഒന്നും ദൈവം ചെയ്തിട്ടില്ല, എല്ലാം നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ കാര്യം നോക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇനി നീ എന്തിനാ മാന്തിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അവന് പ്രാർത്ഥിക്കുകയാണ്. ആരാ അവൻ? ഷൗല്. എന്താ അവൻ പ്രാർത്ഥിക്കുന്നത്? ഭാവിയെ കുറിച്ചുള്ള ഭാവിയുടെ ശുശ്രൂഷ. അവൻ ആദ്യം വേണ്ടത് എന്താ? കണ്ണിൻ്റെ കാഴ്ച. ദൈവം അതിന് അനന്യാസ് എന്നൊരു മറ്റൊരു ശിഷ്യനെ ദൈവം അവിടേക്ക് ഒരുക്കി വിടുകയാണ്. അന്യാസ് പറയുന്നു, ദൈവമേ ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോകത്തില്ല, കാരണം അവൻ ദൈവമക്കളെ ശക്തമായ നില ഉപദ്രവിക്കുന്ന മനുഷ്യനോട് ഞാൻ കേട്ടിരിക്കുകയാണ്. ഞാൻ ചെന്നാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പോകാൻ മടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ കാര്യം വളരെ പ്രത്യേകമായ കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 9:13. അതിനെ അനന്യാസ്, കർത്താവേ ആ മനുഷ്യന് യേശുവിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന്
പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവൻ്റെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്നും ഉത്തരം പറഞ്ഞു. അടുത്ത് കേൾക്കണേ, കർത്താവിനോട് നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. രണ്ടു കാര്യമാണ് ഇവിടെ പരിശുദ്ധ പറയുക. നീ പോകാൻ മടിക്കരുത്, നീ പോകാൻ മടിക്കരുത്, ഞാൻ അവനെ കണ്ടിരിക്കുന്നു. അടുത്ത കാര്യം പറയുന്നത്, ഞാൻ അവനെ ഫർദർവലി ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിരിക്കുകയാണ്, ജാതികളോട് ശുശ്രൂഷ അറിയിക്കുവാൻ അവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ജാതികളുടെ ഇടയിൽ സുവിശേഷം പറയാനായിട്ട് ദൈവം കണ്ട ഒരു പാത്രമാണ് പൗലോസ്. യോഹന്നാനും പത്രോസും ഒക്കെ അവർ യഹൂദന്മാരുടെ ഇടയിലെ വേലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ജാതികളുടെ ഇടയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ലായിരുന്നു. ജാതികളുടെ ഇടയിലെ വേലയുടെ കാഴ്ചപ്പാട് ദൈവം പൗലോസിനാണ് കൊടുത്തത്. അതാണ് ഇവിടെ പ്രത്യേകം, ജാതികളുടെ ഇടയിലേക്ക് ജാതികൾക്കും രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ എന്നിലും നിന്നിലും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു വെറുതെ ദൈവം വിളിക്കത്തില്ല ആരെയും. ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷയെ വളരെ ഗൗരവമായി കാണണം, വളരെ താല്പര്യത്തോടെ കാണണം, ആധികാരികമായി കാണണം. കാരണം ദൈവം നമ്മളെ കൂടെ ചേർന്നിരുന്ന് ആ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി തരികയും സഹായിക്കുകയും ചെയ്യും. അപ്പൊ പോകാൻ മടി കാണിച്ച ജ്ഞാനന്യാസിനെ ദൈവം പ്രത്യേകമായി ബലപ്പെടുത്തി അയക്കുകയാണ്. ഈ പൗലോസിനെ മുമ്പോട്ട് ഇറക്കാൻ വേണ്ടി അല്ല, സൗലിനെ മുമ്പോട്ട് ഇറക്കാനായിട്ട് ദൈവം പുതിയൊരു അഭിഷേകം കൊടുത്ത് അയക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം മനസ്സിലാക്കണം, പാമ്പിയിലൊരു വലിയ ശുശ്രൂഷയുള്ള ഒരു അപ്പസ്തോലിക ശുശ്രൂഷയുള്ള ദേവദാസനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് ഇറക്കാനായിട്ട് സത്യത്തിൽ പത്രോസോ യോഹന്നാനോ യാക്കോബോ അല്ലെങ്കിൽ അന്നുള്ള ഏതെങ്കിലും അപ്പസ്തോലന്മാരാണ് മുമ്പോട്ട് വരേണ്ടത്. പക്ഷേ അവരെ ആരെയും വിളിക്കാതെ ഈ അനന്യാസിനെ ദൈവം കാണുകയാണ്. എന്താണ് അനന്യാസിന്റെ പ്രത്യേകത? അവനും പ്രാർത്ഥിക്കുന്നവനാ, അവനും ദൈവഭയമുള്ളവനും ദൈവികമായ സമ്പന്നനായിട്ടുള്ള മനുഷ്യനാണ്. ആത്മീയ വിഷയങ്ങളിൽ സമ്പന്നരായിട്ടുള്ള ആളുകളെയാണ് ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നത്. അവരെ കൊണ്ടാണ് ദൈവത്തിൽ ചെയ്യാനുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാകുന്നു, പ്രാർത്ഥിക്കുന്ന പൗലോസിനെ വേർതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. അന്ന് വരെ അനന്യാസിനെ കുറിച്ച് നമ്മൾ വലുതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ അവൻ്റെ രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന് സമയമായപ്പോൾ ദൈവവനെ പരസ്യമായിട്ട് ഉയർത്താൻ തീരുമാനിച്ചു. പ്രാർത്ഥിക്കുന്ന പൗലോസിനെ വേർതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നീ രഹസ്യ പ്രാർത്ഥനയിൽ വിശ്വസ്തനാണെങ്കിൽ നിന്നെ പരസ്യമായി ഉയർത്തുന്നൊരു ദൈവം നമുക്കുണ്ട്. അപ്പോസ്തോലികമായ ദീർഘവർഷങ്ങളെ അന്മേഷ ശുശ്രൂഷയ്ക്കും 14 ഈടുറ്റ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് തരുവാനും, സഭ എന്താണെന്നും സഭയുടെ നടപടിക്രമങ്ങൾ എന്താണെന്നും സഭയുടെ ആധികാരികത എന്താണെന്നും ലോകത്തിന് വെളിച്ചമായി ദൈവത്തെ പ്രാപിച്ചു കൊടുക്കാൻ ദൈവം കണ്ടെത്തിയ ഈ പൗലോസിനെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ച് വേർതിരിക്കാൻ, പ്രാർത്ഥിക്കുന്ന പൗലോസിനെ വേർതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ ദൈവം തിരഞ്ഞെടുത്തു. അതെ, പ്രാർത്ഥനയ്ക്ക് വളരെ വിലയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുന്നതിനെ കൊണ്ട് ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടും ദൈവത്തിന് തലമുറയിൽ പ്രാർത്ഥനയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്തിരിക്കാനുള്ള കൃപയും അഭിഷേകവും ദൈവം നമുക്ക് തരട്ടെ. കർത്താവെ, അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കണമേ. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കർത്താവെ, അതിനുവേണ്ടി ഒരു പുതിയ നിയോഗം പ്രാർത്ഥന ഉണ്ട്, എനിക്ക് തരണമേ. എൻ്റെ കുറച്ച് കാര്യങ്ങൾ നേടാനല്ല, പിന്നെ എൻ്റെ അപ്പുറത്തായിട്ട് ആത്മീയ ശുശ്രൂഷയ്ക്ക് മുൻതൂക്കം കൊടുത്ത്, കർത്താവിൻ്റെ വേലയ്ക്ക് മുൻതൂക്കം കൊടുത്ത്, സഭകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, ശുശ്രൂഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ആത്മീയതയിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി
ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ദൈവം നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പാനും വചനം പഠിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം കണ്ടുമുട്ടണം വരെ സർവശുദ്ധ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.